ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു സ്ഥലത്തേക്ക് പോകാം അടുത്തല്ല ഒരു മണിക്കൂറുണ്ട് അപ്പോൾ അവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായേ അപ്പോൾ ഇവിടെ ഇപ്പോൾ റൂൾസ് കുറച്ചൊന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട് നമുക്ക് നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഒരു വീട്ടിലൊക്കെ പോകാൻ പറ്റും അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇനി അടുത്തൊരു ലോക്ക്ഡൗൺ വരുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കണ്ടു കഴിയും വരാമെന്ന് അപ്പം എന്താണ് അപ്പം ഇനിയിപ്പം നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം യാത്ര തുടങ്ങി ഒരു ഒന്നൊന്നര മണിക്കൂറുണ്ട് അപ്പം കാലാവസ്ഥ എന്ന് പറയുമ്പോൾ വന്ന് ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ ഡ്രൈവ് ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അപ്പുറത്തുപ്പുറത്തൊക്കെ കുറേ നല്ല പച്ചപ്പ് കണ്ടിങ്ങനെ യാത്ര ചെയ്യാൻ നല്ല രസമാണ് പച്ചപ്പ് മാത്രമല്ല കേട്ടോ ഈ ഇതിലേ കനോല ഓയിൽ ഉണ്ടാക്കുന്ന ആ ഒരു സീ എന്തില്ലേ പ്ലാന്റ് ഫ്ലവേഴ്സില്ലേ അതാ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഈ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ അപ്പുറത്ത് ഓരോ പാടങ്ങളുമായിട്ട് അതിങ്ങനെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് കാണാൻ ഫോട്ടോ എടുക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി അപ്പോൾ അതിൻ്റെ പാടങ്ങളാണ് ഇപ്പം കൂടുതലും അതൊരു രണ്ട് മൂന്ന് മാസത്തോളം ഉണ്ടാവും ഈ ഒരു ഇത് അപ്പം ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പം പറയാ ഓ ഫോട്ടോ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ അങ്ങനെ പറയായിരുന്നു മോളോട് നമുക്ക് നിർത്താനും സ്ഥലം വേണമല്ലോ അല്ലെങ്കിൽ പിന്നെ പറ്റില്ലല്ലോ അപ്പം നല്ലൊരു ടൈം കിട്ടുമ്പോൾ ഞാൻ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി അപ്പോൾ അവിടുന്ന് നല്ല ചായയും നല്ല കട്ട്ലേറ്റൊക്കെ കഴിച്ച് പിന്നെ കൂടുതൽ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം സംസാരിച്ചിരുന്നപ്പോളേ അങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ക്വിക്ക് വിസിറ്റായിരുന്നു പിന്നെ നെക്സ്റ്റ് ടൈം അവിടെ ഒന്നും കൂടി പോകാനുള്ളൊരു പ്ലാനുണ്ട് അപ്പോൾ ഇപ്പം ഇനി പോകുന്നത് നമ്മൾ മോളിലേക്കാണ് മോളിൽ പോകാൻ മെയിനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് ഷോപ്പിംഗ് മാത്രമല്ല നമുക്ക് അവിടെ ചോപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇതുണ്ട് ഒരു നല്ല ടേസ്റ്റാണ് നൂഡിൽസ് ചിക്കനൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ നാല് പേരും കൂടി അത് കഴിക്കാനുള്ളൊരു വല്ലാത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പം വൺ ഇയറായി അങ്ങോട്ടേക്കൊക്കെ പോയിട്ട് ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ടേ അപ്പം ഏതായാലും വിചാരിച്ച് ഷോപ്പിങ്ങും നടത്താം ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിലൊക്കെ എടുക്കുള്ളൂ ഡ്രസ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ചോപ്സ്റ്റിക്ക് കഴിക്കാനുള്ളൊരു പ്ലാൻ തന്നെയായിരുന്നു മോളിലെത്തിട്ടോ എല്ലാരും ഹാപ്പിയാണോ എല്ലാരും ഹാപ്പിയാണോ നമ്മള് വേറെ ഷോപ്പ് ചെയ്തിട്ട് ഫുഡ് കഴിച്ചിട്ട് ഒക്കെ ഇങ്ങനെ കാണാം പിന്നെ ഈ നോറച്ച് എന്ന് പറയുന്നത് ഞങ്ങൾ ഖത്തറിന് മുന്നേ ഇല്ല സ്ഥലം അപ്പോൾ ഞങ്ങൾ കുറേ കാലം നോറച്ചിൽ തന്നെ ആയിരുന്നു അതിന് ശേഷമാണ് ഖത്തറിലേക്ക് മാറിയത് ഖത്തറിന്ന് മാറിയിട്ട് വീണ്ടും ഞങ്ങളിങ്ങനെ യു കെയിൽ വന്നിട്ട് കോൾചെസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പം നോറച്ചിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമ്മളെന്തോ ഭയങ്കര എന്താ പറയുക ഒരു വീട്ടിലേക്കൊക്കെ പോകുന്നൊരു ഫീലിംഗ് അത്രയും ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം കുറേ കാലങ്ങളും നമ്മൾ അവിടെ തന്നെയായിരുന്നു ഈ നോറച്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ഈ മോളിൽ കൂടെ ഇങ്ങനെ ഓരോരോരോ ഷോപ്പുകളിൽ ഇങ്ങനെ വിൻഡോ ഷോപ്പ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ വില നോക്കും അതിൽ വല്ല സെയിലും കാണുകയാണെങ്കിൽ അതിലേറെ സന്തോഷം അതിൻ്റെ ഇടയിൽ മക്കൾക്ക് ജ്യൂസ് വേണം ഷേക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് വാങ്ങാൻ കയറി പിന്നെ ഈ പറഞ്ഞ പോലെ ടൗൺ സെൻറ്റർ മീൻസ് പുറത്തിറങ്ങി കുറേ ജസ്റ്റ് ഇങ്ങനെ കുറേ നേരം നടന്ന് അപ്പോൾ എല്ലാവരും ബിസി ഷോപ്പിംഗ് കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഓപ്പണൊക്കെ ആയതുകൊണ്ട് റെസ്റ്റോറൻറ്റും എന്താണ് ഷോപ്സും ഒക്കെ ഓപ്പൺ ആയതുകൊണ്ട് എല്ലാവരും ബിസിയാണ് എല്ലാവരും മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞ ആ ചോപ്സ്റ്റിക്ക് ഇവിടുന്നാണ് നമ്മൾ ആ നൂഡിൽസും ചിക്കനൊക്കെ കഴിക്കാൻ വരുന്നത് അപ്പോൾ അതിൻ്റെ മുന്നിൽ ക്യൂ ആണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ അവിടുത്തെ സോൾട്ട് ആൻഡ് പെപ്പർ ചിക്കനൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് കുറേ നേരം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു കൊല്ലത്തിന് ശേഷം നമ്മൾ ചോപ്സ്റ്റിക്ക് കഴിക്കാൻ വന്നതാ നമ്മുടെ ഫേവറേറ്റ് ആണത് നമ്മളത് കഴിക്കും സോ ഗുഡ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഭയങ്കര സന്തോഷമായി ഈ ഒരു ചോപ്സ്റ്റിക്ക് കഴിച്ചപ്പോ
എല്ലാവർക്കും ഇഷ്ടമാവും അറിയില്ല, പക്ഷെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. നമ്മള് ഇനി ഒരു പോവാണ്, ഇത്രക്കേ ഉള്ളൂ വീഡിയോ കേട്ടോ. എന്തായാലും ഫുഡൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി, നല്ല എന്താ പറയുക തിരക്കുണ്ടായിരുന്നു, ആൾക്കാരൊക്കെ പുറത്തന്നെ ആയിരുന്നു. കാരണം കുറേ കാലമായിട്ട് ലോക്ക്ഡൗണ്, ഞങ്ങളും തന്നെ ഈദിനും നോമ്പിനൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു, അങ്ങനെ എവിടെയും കാര്യമായിട്ട് പോയിട്ടില്ല. അപ്പം അതുകൊണ്ടൊക്കെ കാരണം തന്നെയാണ് നമ്മളിന്ന് ഈ ഒരു ട്രിപ്പ് ഇങ്ങനെ വെറുതെ ഒന്ന് പ്ലാൻ ചെയ്തത്. അതിനിടയിൽ മോൻ്റെ ഒരു ഫോണൊന്ന് കേടായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് നന്നാക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാൻ പോയി. അങ്ങനെ അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതേ പറഞ്ഞ പോലെ യെല്ലോ ഫ്ലവേഴ്സ് കണ്ടപ്പം ഞാനൊരു സ്ഥലത്തേക്ക് നിർത്തി, അവിടുന്ന് ദാ വീഡിയോ ഒക്കെ എടുത്ത് എൻ്റെ ആഗ്രഹം എന്താ പറയുക സാധിച്ച്. ഫ്ലവേഴ്സ് കാണുമ്പോൾ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗേ കജോളും ഷാറൂഖ് ഖാൻ ഇങ്ങനെ ഓടി വരുന്ന സീനൊക്കെ ഇല്ലേ ആ പാട്ടിൽ, അപ്പം അതൊക്കെ ഓർമ്മ വന്ന്. അപ്പം അങ്ങനെ അവിടെ ആ ദൂരേക്ക് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് സ്വന്തമായിട്ട് പറയുകയാണ് വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ കണ്ട് ഞാനിങ്ങനെ എൻജോയ് ചെയ്ത്. കുട്ടികളൊന്നും കാറിന്ന് ഇറങ്ങിയിട്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഇറങ്ങിയിട്ട്. ജസ്റ്റ് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും യാത്ര തുടങ്ങി. ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഭാഗം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പം ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. പിന്നെ തിരിച്ചു പോകുമ്പോൾ നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു പോകുമ്പം. പിന്നെ ഇന്നത്തെ ഒരു ഡേ നന്നായിട്ട് എൻജോയ് ചെയ്ത് കുറേ കാലത്തിന് ശേഷം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ, അസ്സലാമു അലൈക്കും.